എല്ലാവർക്കും സിനിമ മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രം എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ കുറച്ച് ലേഗായെന്ന് അറിയാം. കാരണം മറ്റൊന്നുമല്ല, എക്സാംസ് മറ്റു തിരക്കുകളുള്ളതുകൊണ്ടൊക്കെയാണ് നമ്മൾ ലേഗായി വന്നത്. എന്തായാലും ഇനിയും കൂടുതൽ ലേഗടിപ്പിക്കാതെ ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജെയ്ഡിനെയാണ്. ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് ആളുടെ. കാരണം ഡ്രഗ്സിന്റെ കെട്ട കിട്ട പാവ ഇപ്പോൾ ഉണർന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും ജെയ്ഡിനറിയില്ല. നമ്മുടെ ഡോൺ എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാ പറയുന്നൊന്നും ആളുടെ തല കയറുന്നില്ല. ആളുടെ ചാരി ടൗൺ ഒരു റിസോർട്ടാണെന്നും ആളുടെ ഫ്രണ്ട് പറഞ്ഞ പ്രകാരം റിസോർട്ടേര് നടത്തുന്ന ഒരു ട്രഷർ ആൻഡ് ഗെയിം ആണെന്നൊക്കെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ ആളൊരു സൈക്കിൾ എടുത്ത് അങ്ങ് പുറത്തേക്ക് വേണം. നമ്മുടെ ഡോൺ അവൻ സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ എന്നൊരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഈത്തനാണ് അവന്റെ പോലുള്ള കുട്ടിക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ടോട്ടലി പറഞ്ഞ ആള് ഫുൾ ഹാപ്പിയാണ്. നമ്മുടെ കെനിയുടെ അമ്മയുടെ അവസ്ഥയാണ് ഈ കുറച്ച് മോശമാണ്. അവരുടെ ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സമയത്താണ് നമ്മുടെ സാറയുടെ റീ എൻട്രി. ഒരു പക്ക നാച്ചുറൽ ആക്ടിങ് തന്നെയാണ് അവളോട് കാഴ്ചവെക്കുന്നത്. കെനിയുടെ അച്ഛന്റെ മരണത്തിന് കാരണം സാറയാണെന്ന് ഞാനും കെനി അറിഞ്ഞ പിന്നെ സാറയുടെ ചീട്ട് കീറും. നമ്മുടെ ക്രീപ്പി മാൻ വിക്ടർ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ പറമ്പ കളന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അളക്കുന്നു, മെഷർമെന്റ് എടുക്കുന്നു, ആകെ മൊത്തത്തിൽ പറഞ്ഞ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആൾക്ക്. ടൗണിലെ നമ്മുടെ ഫാദർ ജിമ്മിനെ ഡബേയും കാണാൻ വരികയാണ്. എന്നിട്ട് പറയാണ് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും, അവിടെ വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം ചൂസ് ചെയ്യണം. അതായത് ഒന്നില്ലെങ്കിൽ ബോയ്ഡിന്റെ സൈഡ് അല്ലെങ്കിൽ ഡോണയുടെ സൈഡ്. സോ നമ്മുടെ ബോയ്ഡും ഡോണയും രണ്ട് ഗ്രൂപ്പാണെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് ടൗണിലെ അതായത് ബോയ്ഡിന്റെ സ്ഥലത്തുള്ള വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫാദർ അവരെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു വീട് കാണാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഇവരൊരു ബോക്സ് കാണുന്നുണ്ട്. ജിം അത് എന്താണെന്നൊക്കെ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫാദർ പറയുന്നത് ടൗണിലെ ഏതെങ്കിലും ഒരാൾ റൂള് തെറ്റിച്ചാ പിന്നെ ഒരു രാത്രി ആ ബോക്സിനകത്ത് കഴിയേണ്ടി വരും. എന്നാ ബോക്സിന് യാതൊരു ഉറപ്പോ അല്ലെങ്കിൽ ബോക്സിനകത്ത് മോൺസ്റ്റേഴ്സ് കടക്കാതിരിക്കാനുള്ള കല്ലോ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാ ഇന്നേ വരെ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എന്നാ ഇന്നത് ഉപയോഗിക്കും. നമ്മുടെ ഫാദർ ഇന്ന് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രാങ്കിന്റെ അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു മോൺസ്റ്റർ ഇവന്റ് ഉണ്ടാവുന്നതും ഒരു സ്ത്രീയും മകളും മരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഫ്രാങ്കിന്റെ ഭാര്യയും കുഞ്ഞാണ് മരിക്കുന്നത്. അവൻ കുടിച്ച് ലെക്കിട്ട് വീട്ടിൽ പോവാതിരുന്നതാണ് മരണത്തിന് കാരണമായത്. അപ്പൊ അവനെ മൊത്തത്തിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം അറിയാതെ സംഭവിച്ചതല്ലേ. അങ്ങനെ നമ്മുടെ ജിമ്മും ടീംസും വീട്ടിലെത്തി. ഫ്രാങ്കിന്റെ വീടാണ് ഇവിടെ ഫാദർ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. വീട്ടിലാണെങ്കിൽ ആകെ ചോരക്കളിയാണ്. ഇതൊക്കെ കണ്ട് ജിമ്മുണ്ടാപ്പി ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഈത്തൻ നടക്കാൻ വേണ്ടിയിട്ട് എലിസ് ഒരു വോക്കറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈത്തൻ അതുമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജെയ്ഡാണെങ്കിൽ ടൗണിലെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് ആകെ അലമ്പാക്കുകയാണ്. റെസ്റ്റോറന്റിൽ എല്ലാവരും ക്യൂ നിന്നുകൊണ്ടാണ് അവിടെ ഭക്ഷണം മേടിക്കുന്നത്. എന്നാൽ ജെയ്ഡ് ഇടയിൽ കയറുന്നു, ഭക്ഷണം എടുക്കുന്നു, റെസ്റ്റോറന്റിലേക്കുള്ള ക്ലൂവും ചോദിക്കുന്നു. ആൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും കത്തിയിട്ടില്ല. നമ്മുടെ ഈത്തൻ അങ്ങനെ നടന്ന് നടന്ന് വിക്ടറിന്റെ അടുത്തെത്തി. എന്നിട്ട് വിക്ടറിനോട് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ വിക്ടർ ഒന്നും പറയുന്നില്ല. അവൻ നൈസായിട്ട് അവനങ്ങ് ഒഴിവാക്കുകയാണ്. വിക്ടറിന്റെ സ്വഭാവം അറിയാലോ. ഈത്തനാണെങ്കിൽ ആളോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വെറുപ്പിച്ചോണ്ടേ ഇരിക്കുകയാണ്. അതിന് അവസാനമായിട്ട് ഈത്തൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ പോലുള്ള ഒരു കുട്ടിയെ കണ്ടുവന്നു. ഇത് കേൾക്കുന്ന വിക്ടറിന് സംഭവം പിടിയിട്ട്. എന്നാ അവനൊരു വാണിംഗ് പോലെ കുട്ടിക്ക് കൊടുക്കുന്നില്ല. വിക്ടർ അങ്ങ് ഈത്തനായിട്ട് അങ്ങനെ കമ്പനി ആവുകയാണ്. വിക്ടർ പറയാണ് ഞാൻ ഈ മരങ്ങൾ മൂവ് ആവുന്നുണ്ടോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മൂവ് ആവുന്നതിന്റെ മെഷർമെന്റ് ഒക്കെയാണ് ഞാനിവിടെ അളന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജൂലി വന്നിട്ട് ഈത്തനെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അവൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം വിക്ടറിന്റെ ഈ ക്രീപ്പി ആയിട്ടുള്ള സ്വഭാവം തന്നെയാണ്. എന്നാൽ ഈത്തൻ പോകുന്ന സമയത്ത് വിക്ടർ അവനോട് പറയാണ് നീ ഇനി ആ കുട്ടിയെ കണ്ട എന്റെ ഒരു ഹായ് പറഞ്ഞേക്കണം. നമ്മുടെ ബോയ്ഡാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. സംഭവം മറ്റൊന്നല്ല, ഫ്രാങ്കിനെ ബോക്സിലാക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടേ ഇരിക്കണം അത്. കാരണം ബോയ്ഡാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നവരെ ആ ബോക്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോയ്ഡ് ആകെ വിഷമത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദറും ബോയ്ഡും തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. ഫാദറിനോട് ബോയ്ഡ് പറയാണ് നമുക്ക് ഫ്രാങ്കിനെ അങ്ങ് രക്ഷിച്ചൂടെ. ഇത് കേൾക്കുന്ന ഫാദർ പറയാണ് ബോയ്ഡ് നീയാണ് ഈ നിയമം കൊണ്ടുവന്നത്, ഇന്ന് നീ ഈ നിയമം തെറ്റിച്ചാൽ ടൗണിലുള്ള ബാക്കിയുള്ളവർ പിന്നെ എന്ത് കരുതും, നമുക്ക് വേറെ വഴിയില്ല ബോയ്ഡ്. അങ്ങനെ മറ്റൊരു വഴിയില്ലാത്ത ബോയ്ഡ് ആരും അറിയാതെ ഫ്രാങ്കിനെ അങ്ങ് കാണാൻ പോവാണ്. ഫ്രാങ്കാണ് ഈ തന്റെ ഭാര്യയും കുഞ്ഞും മരിക്കാനുള്ള കാരണം താനാണെന്നും കരുതി സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോയ്ഡ് വന്നിട്ട് ആരും അറിയാണ്ട് മറ്റേ കല്ലങ്ങ് ഫ്രാങ്കിന്റെ കയ്യിലൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം പോയ ഒരു അണ്ടർഗ്രൗണ്ട് റൂമുണ്ട്, നീ അതിനകത്ത് ഒളിച്ചിരുന്നു. ആരും ഒന്നും അറിയില്ല. നമ്മുടെ ജെയ്ഡാണ് ഈ സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ സമയത്താണ് ബോയ്ഡ് പറഞ്ഞ ആ സീക്രട്ട് അണ്ടർഗ്രൗണ്ട് റൂം ജെയ്ഡ് കാണുന്നത്. പണ്ടേ ജെയ്ഡിന് കൗതുക ലേശം കൂടുതലാണല്ലോ. അവനകത്ത് കയറി അവനകത്ത് കയറിയതും കാണുന്നത് ഒരു ഡെഡ് ബോഡിയാണ്. എന്നാ പെട്ടെന്ന് അതിനങ്ങ് ജീവൻ വരികയാണ്. ജെയ്ഡ് പെട്ടെന്ന് പേടിച്ച് നിലത്ത് വീഴുന്നു. എന്നാ പിന്നീട് അവൻ നോക്കിയപ്പോ അവിടെ ഒന്നുമില്ല. അങ്ങനെ ജെയ്ഡ് പുറത്ത് കിടക്കുകയാണ്. അവിടെ വെച്ച് അവൻ പറയാണ് ടോബി അതായത് ഇവന്റെ ഫ്രണ്ട് നീ ഒരു ജീനിയസ് ആടാ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇപ്പോഴും ആളുടെ വിചാരം റിസോർട്ടേര് എന്തോ ഒരു ഒററ് പരിപാടി വെച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഫാദർ നേരത്തെ മെൻഷൻ ചെയ്ത മീറ്റിംഗ് തുടങ്ങി. അവിടെ വെച്ച് ഫാദർ പറയാണ് ജിം നിങ്ങൾ ഈ കാണുന്ന കല്ലെടുത്താൽ നിങ്ങൾക്ക് ബോയ്ഡിന്റെ സ്ഥലത്ത് താമസിക്കാം, അതായത് ടൗണിൽ. എന്നാൽ അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുന്നത് വരെ ആ നിയമങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളനി ഹൗസ് ചൂസ് ചെയ്യാം, അതിനായി നിങ്ങൾക്ക് ഈ ഫ്ലവർ എടുക്കാം.
അവിടെ ഡോണിയാണ് ലീഡർ. എന്നാ അവിടെ റൂൾസ് ഇല്ല, ഇന്നത്തെ ജീവിതം ഇന്നു അത്രയേ ഉള്ളൂ. അതിനായി നിങ്ങൾ ഫ്ലവർ ചൂസ് ചെയ്യണം. ഈ ഫ്ലവർ ചൂസ് ചെയ്യലും അതുപോലെ തന്നെ കല്ല് ചൂസ് ചെയ്യലും ബോയ്ഡ് കൊണ്ടുവന്ന ഒരു നിയമം തന്നെയാണ്. ഈ സമയത്താണ് ഫ്രാങ്കിന്റെ കാര്യം നൈസാക്കി ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് ബോയ്ഡ് അങ്ങോട്ട് വരുന്നത്. അവൻ ഏകദേശം ഇങ്ങനെ സംസാരിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഫ്രാങ്കിനെ രക്ഷപ്പെടാൻ യാതൊരു താല്പര്യമില്ല. അവൻ കൊടുത്ത കല്ല് തിരിച്ചങ്ങ് ബോയ്ഡിന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ സ്വയം ബ്ലെയിം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ മീറ്റിംഗിന്റെ ഇടയിൽ വെച്ച് ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ജേഡ് ഒടുക്കത്തൊരു ശരി അങ്ങ് ചിരിക്കാണ്. ആൾക്കെപ്പോഴും കാര്യമൊന്നും പിടികിട്ടിട്ടില്ല. ഇത് അന്ന് ബോർഡിനകത്ത് ദേഷ്യം വരുന്നു. അവനെ വിളിച്ചോണ്ട് പോയിട്ട് കല്ലല്ലെങ്കിൽ ഫ്ലവർ ചൂസ് ചെയ്യാൻ പറയാണ്. അവൻ കല്ല് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് അവനെ കെനിയെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ബോയ്ഡ് കല്ലാണോ ഫ്ലവർ ആണോ വേണ്ടതെന്ന് ജിമ്മിനോടും ഫാമിലിയോടും ചോദിക്കുന്നുണ്ട്. ജിമ്മും ഈത്തനും ടാബിയും ടൗൺ ആണ് ചൂസ് ചെയ്യുന്നത്. എന്നാൽ ജൂലി കോളേജ് ഹൗസ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഇതാണ് ടാബി ജൂലിയോട് ചൂടാവുന്നുണ്ട്. ഇത് കാണുന്ന ഡോണയാണെങ്കിൽ നൈസായിട്ട് സന്തോഷിക്കുന്നു. എന്നാൽ ബോയ്ഡ് ചൂടാവുന്നു. അവൻ ആകെ മൊത്തം സീനാവുന്നു. അവസാനം ബോയ്ഡ് പറയും എന്റെ മകൻ എലിസ് കോളേജ് ഹൗസിലുണ്ട്, അവൻ നോക്കിക്കോളാം അവളെ. അവനെ മീറ്റിംഗ് കഴിഞ്ഞു. ജിമ്മും ഫാമിലി ഫ്രാങ്കിന്റെ വീട്ടിലേക്ക് മാറി. ജൂലിയാണെങ്കിൽ കോളേജ് ഹൗസുമായിട്ട് നല്ലൊരു ബോണ്ടിലെത്തി. ഫ്രാങ്ക് ബോക്സിങ്. നമ്മുടെ ജെയ്ഡിനാണെങ്കിൽ അവന്റെ മരിച്ച ഫ്രണ്ടിന്റെ ഡെഡ് ബോഡി അങ്ങ് കിനി അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന ജെയ്ഡിന് അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അങ്ങ് മൊത്തത്തിൽ കത്തുന്നത്. അങ്ങനെ നൈറ്റായി. പതിവ് പോലെ നോർമൽ വേഷത്തിൽ ഇങ്ങനെ മോൺസ്റ്റേഴ്സ് പുറത്തൊക്കെ വരുന്നു. പെട്ടെന്ന് ഇവരെല്ലാം കൂട്ടിയിട്ട് അങ്ങ് ബോക്സിനകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഫ്രാങ്കിനെ അങ്ങ് കൊല്ലുന്നു. അങ്ങനെ ഫ്രാങ്ക് തീർന്നു. ഇവിടെയാണ് സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. നാലാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.